മെയ് 9-ലെ മലയാള പത്രങ്ങളിൽ ഒരു ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ മരണ വാർത്ത ഉണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസിലെ ക്യാമറമാൻ AV മുകേഷ് ജോലിക്കിടയിൽ കൊല്ലപ്പെടുകയായിരുന്നു. പാലക്കാട്ട് ജനവാസ മേഖലയിലെ കാട്ടാനശല്യത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ മലമ്പുഴ കോട്ടേക്കാട് വെച്ച് അദ്ദേഹം കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായി. പ്രതിഭയും ആർദ്രതയും ജേർണലിസത്തിൻ്റെ എഴുത്തിൻ്റെ ഭാഗമാക്കിയ ഒരു വാർത്താ ദൃശ്യകാരൻ്റെ ദാരുണ വിയോഗം. അദ്ദേഹത്തിൻ്റെ ക്യാമറ മെയ് 8 അവസാനമായി പകർത്തിയ ചിത്രം മാതൃഭൂമി പത്രത്തിൽ. ആവേശകരവും എന്നാൽ പലപ്പോഴും സാഹസികവും ആപൽക്കരവുമായ ദൗത്യമാണ് ഫോട്ടോ ജേർണലിസ്റ്റിൻ്റേത് എന്ന് ഒരിക്കൽ കൂടി കാണിക്കുന്നു മുകേഷിൻ്റെ മരണം. വാർത്താ ചിത്രങ്ങൾ, ഈ വിയറ്റ്നാം യുദ്ധചിത്രം പോലുള്ളവ, നാപ്പാം പെൺകുട്ടിയുടേത് പോലുള്ളവ, കെവിൻ കാർട്ടർ എടുത്ത സുഡാൻ ചിത്രം പോലുള്ളവ എല്ലാം കാലത്തെ അടയാളപ്പെടുത്തുന്നു. ഒപ്പം അവ മിക്കതും കാലാതിവർത്തിയുമാണ്. ഇന്നത്തെ ഗസ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാൽ പഴയ വിയറ്റ്നാം ചിത്രമാകും. വേൾഡ് പ്രസ് ഫോട്ടോ പുരസ്കാരങ്ങളിലും പുലിറ്റ്സർ ഫോട്ടോ പുരസ്കാരങ്ങളിലും ഇക്കൊല്ലം നിറഞ്ഞു നിൽക്കുന്നത് ഫലസ്തീൻ്റെ ദുരിതമാണ്. ഗസയെ അടയാളപ്പെടുത്തിയ ഈ ഫോട്ടോയ്ക്ക് റോയിട്ടേഴ്സിലെ മുഹമ്മദ് സാലമിന് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് കിട്ടിയ കാര്യം മുൻപൊരു ലക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നീടിപ്പോൾ പുലിറ്റ്സർ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഇതടക്കമുള്ള റോയിട്ടേഴ്സ് ഫോട്ടോകൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രഫി ഇനത്തിൽ 1 സമ്മാനം കിട്ടിയിരിക്കുന്നു. ഇസ്രായേലി ബോംബിംഗിൽ കുടുംബത്തിലെ ബാക്കി എല്ലാവരും മരിച്ചപ്പോൾ ഇനാസ് തൻ്റെ മരുമകളുടെ ജഡം കെട്ടിപ്പിടിച്ച് ഇരിക്കുന്ന ചിത്രമാണിത്. പുലിറ്റ്സർ സമ്മാനത്തിന് അർഹമായ മറ്റ് ചില ചിത്രങ്ങൾ കൂടി നോക്കാം. ഫലസ്തീനിൽ നിന്ന് റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർമാർ എടുത്തത്. ഒക്ടോബർ 7 ഹമാസും ഇസ്രായേലി സൈനികരും തമ്മിലുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഇസ്രായേലി സിവിലിയന്മാരും ബന്ധുക്കളും. ഖാൻ യൂനിസിൽ ഇസ്രായേലി ബോംബിംഗിൽ തകർന്ന വീടിൻ്റെ അവശിഷ്ടത്തിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹം. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ബോംബിട്ടതിനു ശേഷം മൃതദേഹങ്ങൾ തിരയുന്നവർ. ഹമാസ് വിട്ടയച്ച ഇസ്രായേലി വനിതയെ നാട്ടുകാർ വരവേൽക്കുന്നു. വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ ആട്ടിയോടിച്ചവർ തെക്കോട്ട് പലായനം ചെയ്യുന്നു. അൽ ഷിഫ ആശുപത്രി കടിയിലെ തുരങ്കത്തിൽ ഹമാസുകാരെ തിരയുന്ന ഇസ്രായേലി സൈനികൻ, അവിടെ ഹമാസ് ഇല്ലായിരുന്നു. ഖാൻ യൂനിസിലെ സ്കൂളിൽ അഭയം പ്രാപിച്ചിരുന്നവർക്കുമേൽ ഇസ്രായേൽ ബോംബിട്ടപ്പോൾ പരിക്കേറ്റ പെൺകുട്ടി. ഗസയിൽ ഇസ്രായേലി സൈനികൻ. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഉറ്റവരെ തിരയുന്ന ഗസക്കാർ. തെക്കൻ ഗസ, കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ മൃതദേഹങ്ങളെ പുണർന്ന് നാട്ടുകാരൻ. റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർമാരായ മുഹമ്മദ് സാലിം, യാസിർ ഖുദ്ഹ്, ആമിർ കോഹൻ, ഈവ്ലിൻ ഇബ്രാഹിം, അബു മുസ്തഫ, അനസ് അൽ ഷെരീഫ്, അമ്മാർ അവാദ് എന്നിവരാണ് സമ്മാനാർഹമായ ഫോട്ടോകൾ എടുത്തത്. കൊളംബിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളുടെ ദുരിതങ്ങൾ ചിത്രീകരിച്ച അസോസിയേറ്റഡ് പ്രസ് ഫോട്ടോഗ്രാഫർമാർ ഫീച്ചർ ഫോട്ടോക്കുള്ള പുലിറ്റ്സർ സമ്മാനത്തിന് അർഹരായി. ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടം. അതിർത്തികളിൽ തടയപ്പെട്ട് ഒഴുക്കിനെതിരെ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന 10,000 ജീവനും കൊണ്ടുള്ള പരക്കം പാച്ചിൽ. പരസ്യമായി കാണിക്കാൻ പാടില്ലാത്ത അതിദൈന്യതയുടെയും കഷ്ടപ്പാടിൻ്റെയും ചിത്രങ്ങൾ ഇന്ന് മാധ്യമങ്ങളിൽ പതിവ് കാഴ്ചയായിരിക്കുന്നു. വ്യക്തികളെപ്പറ്റിയും സമൂഹങ്ങളെപ്പറ്റിയും മാത്രമല്ല മനുഷ്യ സംസ്കാരത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയും ഈ ചിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്.